റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ ടോപ്പിക്ക് സ്കൂൾ ടെക്സ്റ്റിലെ സിലബസുമായി ഒത്തുപോകുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ മുന്നേറ്റങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലുണ്ടായ ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 വിഖ്യാതമായ അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലുണ്ടായ ആദ്യത്തെ കലാപം ഏത്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കുരുമുളകിൻ്റെ വ്യാപാര അനുമതി പണിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേടിയെടുത്തതാണ് അഞ്ചുതെങ്ങ് കലാപം വരുവാനുള്ള പ്രധാന കാരണം. അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ചത് 1695. അപ്പോൾ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ചത് 1695. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലുണ്ടായ ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ എന്നാണ് ആറ്റിങ്ങൽ കലാപം? അത് 1721 ഏപ്രിൽ മാസം 15 വിഖ്യാതമായ ആറ്റിങ്ങൽ കലാപം ഉണ്ടായത്. ഈ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു? അത് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആര്? അത് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് ഒരുപാട് പാരിതോഷിതങ്ങൾ കൊടുത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുത്തിരുന്നു. അങ്ങനെ അവർ നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ് വിഖ്യാതമായ അഞ്ചുതെങ്ങ് കോട്ട പണിയുവാൻ അധികാരം കിട്ടി, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ നേടിയെടുത്തു. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാർ പാരിതോഷികവുമായി സമ്മാനങ്ങളുമായി റാണിയെ കാണുന്നത് തദ്ദേശീയർ തടഞ്ഞു. അവർ പാരിതോഷികങ്ങൾ കൊടുക്കാനുള്ളത് തങ്ങളെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഒത്തിരിയേറെ സമ്മാനങ്ങളുമായി ഗിഫോർഡ് എന്ന വ്യാപാരി ആറ്റിങ്ങൽ റാണിയെ കാണുവാനെത്തുകയും തദ്ദേശീയർ അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളവുമായി കൂട്ടുചേർന്ന് രാജ്ഞിയെ കാണുവാൻ നിർബന്ധം പിടിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന സംഘർഷം നമ്മുടെ കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ രക്തരൂക്ഷിത കലാപം എന്ന പട്ടം ചാർത്തി കൊടുക്കപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ രക്തരൂക്ഷിത കലാപം ഏത്? അത് ആറ്റിങ്ങൽ കലാപം. നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രമുഖ ബ്രിട്ടീഷ് വ്യാപാരി നേതാവാണ് ഗിഫോർഡ്. പേരെന്താണ്? ആ ഗിഫോർഡ്, ഗിഫോർഡ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രമുഖ ബ്രിട്ടീഷ് വ്യാപാരി നേതാവാണ് ആര്? ആ ഗിഫോർഡ്. ഈ ആറ്റിങ്ങൽ കലാപത്തിലെ പ്രശ്നങ്ങൾ ഏകദേശം 141 ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ, ഗിഫോർഡ് ഉൾപ്പെടെ 141 പേർ മരണപ്പെട്ടു. സ്കൂൾ ടെക്സ്റ്റിൽ ഏകദേശം 150 പേർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കേറ്റ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഒരു സന്ധി പ്രകാരമാണ്. ആ സന്ധിയുടെ പേര് വേണാട് സന്ധി എന്നാണ്. പേരെന്താണ്? വേണാട് സന്ധി. ഈ സന്ധി അറിയപ്പെടും ആറ്റിങ്ങൽ സന്ധി എന്നും തിരുവിതാംകൂർ സന്ധി എന്നും അറിയപ്പെടുമെങ്കിലും ഈ സന്ധി പ്രസിദ്ധമായി അറിയപ്പെടുന്ന പേര് വേണാട് സന്ധി എന്നാണ്. സന്ധി നടന്നത് 1723. ഈ വേണാട് സന്ധിയിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നെയ്യാറ്റിൻകര രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ സന്ധി എന്നറിയപ്പെടുന്ന വേണാട് സന്ധിയിൽ ഒപ്പുവെച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓർമിയും. എന്താണ് പേരെന്താണ്? അലക്സാണ്ടർ ഓർമിയും തമ്മിലാണ് ആറ്റിങ്ങൽ അല്ലെങ്കിൽ വേണാട് സന്ധിയിൽ ഒപ്പുവെച്ചത്. ഒപ്പുവെച്ച വർഷം 1723. അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം യൂറോപ്യന്മാർക്ക് നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു വിഖ്യാതമായ കുളച്ചലുദ്ധം. അപ്പോൾ എന്താണ് കുളച്ചലുദ്ധം? കുളച്ചലുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10 കുളച്ചലുദ്ധം ഉണ്ടായത്. കുളച്ചൽ കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ. നമ്മുടെ പി എസ് സി ചോദ്യം ഇതാണ്,
ഒരു യൂറോപ്യൻ നാവികപ്പടയെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരി ആര്? ഒരു യൂറോപ്യൻ നാവികപ്പടയെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കുളച്ചരുദ്ധത്തിലൂടെ ഡച്ച് സാമ്രാജ്യമോഹത്തിന് ഇന്ത്യയിൽ അന്ത്യം വീണു. അപ്പോൾ പി എസ് സിയുടെ പ്രധാന ചോദ്യം ഇതാണ്, ഡച്ച് സാമ്രാജ്യമോഹത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏത്? അത് കുളച്ചരുദ്ധം. കുളച്ചരുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മ കുളച്ചരുദ്ധത്തിൽ ഏത് ഡച്ച് നാവികനെയാണ് തടവുകാരനായി പിടിച്ചത്? അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ ഡിലനോയ് എന്നാണ്. മറ്റൊരാളെ കൂടെ പിടിച്ചിട്ടുണ്ട്, ക്യാപ്റ്റൻ ഡൊണാൾഡി. ഇതിൽ ഡൊണാൾഡിയെ ഡച്ചുകാരെന്നറിയപ്പെടുന്ന നെതർലാൻഡ്സിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹോളണ്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഡിലനോയെ തിരുവിതാംകൂറിലെ സൈന്യത്തെ പരിശീലിപ്പിക്കുവാനുള്ള ചുമതല നൽകി ഇവിടെ നിയമിച്ചു. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു വേണാട് ചരിത്രത്തിലെ വലിയ കപ്പിത്താൻ. അപ്പോൾ ആരാണ് വേണാട് ചരിത്രത്തിലെ വലിയ കപ്പിത്താൻ? അത് ഡിലനോയ്. വേറെന്താണ്? ആ ഡിലനോയ്, ക്യാപ്റ്റൻ ഡിലനോയ് അറിയപ്പെടുന്നു വേണാട് ചരിത്രത്തിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. അപ്പോൾ ഡിലനോയിയാണ് വട്ടക്കോട്ട കന്യാകുമാരിയിൽ സ്ഥാപിച്ചത്. അപ്പോൾ വട്ടക്കോട്ട കന്യാകുമാരിയിൽ പണി കഴിപ്പിച്ച വ്യക്തി ആര്? ഡിലനോയ്. ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ്. അത് തക്കലയ്ക്കടുത്താണ്, കന്യാകുമാരി ജില്ല. അപ്പോൾ ഡിലനോയ് സ്മാരകം എവിടെയാണ്? അത് ഡിലനോയ് സ്മാരകം തക്കലയിലാണ്. അവിടുത്തെ ഉദയഗിരി കോട്ടയിലാണ്. ഇത് കന്യാകുമാരി ജില്ലയിലാണ്. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രധാന ടോപ്പിക്കുകളെന്ന് പറയുന്ന, പ്രധാനമായും പറയാനുള്ള പ്രധാന ജി കെ എന്ന് പറയുന്നേ, ഒന്ന്, ആരാണ് വേണാട്ടിലെ ആദ്യ ഭരണാധികാരി? വേണാട്ടിലെ ആദ്യ ഭരണാധികാരിയാണ് സ്താണു രവിവർമ്മ കുലശേഖരൻ എന്നാണ്. വേറെന്താണ്? സ്താണു രവിവർമ്മ കുലശേഖരൻ. വേണാട്ടിലെ ആദ്യത്തെ ഭരണാധികാരി സ്താണു രവിവർമ്മ കുലശേഖരൻ ആണ് എന്ന് പറയുന്നൊരു ശാസനമാണ് വിഖ്യാതമായ തരീസ പള്ളി ശാസനം. ഈ തരീസ പള്ളി ശാസനം തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. അയ്യനടികൾ തിരുവടികൾ തരീസ പള്ളി ശാസനം തയ്യാറാക്കി. അപ്പോൾ ആരാണ് വേണാടിലെ ആദ്യത്തെ ഭരണാധികാരി? വേണാട്ടിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് സ്താണു രവിവർമ്മ കുലശേഖരൻ. വേണാട് ഭരിച്ച ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. വേണാട് ഭരിച്ച ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. അവസാനത്തെ വേണാട് ഭരണാധികാരിയാണ് രാമവർമ്മ. അവസാനത്തെ വേണാട് ഭരണാധികാരി ആരാണ്? രാമവർമ്മ. നമ്മുടെ വേണാടിൻ്റെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സ്ഥിരം പി എസ് സി ചോദ്യമാണ്, വേണാടിൻ്റെ ആസ്ഥാനമാണ് കൊല്ലം. വേണാടിൻ്റെ ആസ്ഥാനമാണ് കൊല്ലം. പുരാതന കാലത്ത് തെൻവഞ്ചി എന്നറിയപ്പെട്ട പ്രദേശമാണ് കൊല്ലം. അപ്പോൾ പുരാതന കാലത്ത് തെൻവഞ്ചി എന്നറിയപ്പെട്ടത് കൊല്ലം. ദേശിംഗനാടെന്നും ജയസിംഹനാടെന്നും അറിയപ്പെട്ട പ്രദേശമാണ് കൊല്ലം. ദേശിംഗനാടെന്നും ജയസിംഹനാടെന്നും അറിയപ്പെട്ട പ്രദേശമാണേത്? കൊല്ലം. കൊല്ലം പട്ടണം പണി കഴിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മാർ സാപ്പീർ ഈസോ. കൊല്ലം പട്ടണം പണി കഴിപ്പിച്ച വ്യക്തി ആര്? മാർ സാപ്പീർ ഈസോ. ആരാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂർ മാർത്താണ്ഡവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം. ഇനി നമ്മുടെ വേണാട്ടിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് രണ്ടാം ചേര ഭരണകാലം അല്ലെങ്കിൽ കുലശേഖര കാലഘട്ടം അല്ലെങ്കിൽ പെരുമാക്കന്മാരുടെ കാലഘട്ടം. കേരളത്തിൻ്റെ സുവർണ കാലഘട്ടം രണ്ടാം ചേര ഭരണകാലം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് 800 മുതൽ 1102 വരെയുള്ള കാലഘട്ടമാണ് കേരളത്തിൻ്റെ സുവർണ കാലഘട്ടം. എന്നാൽ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം. എന്നാൽ കൊച്ചിയുടെ സുവർണ കാലഘട്ടം ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലം. ഇന്ത്യയുടെ സുവർണ കാലഘട്ടം ഗുപ്ത കാലഘട്ടം. ലോകത്തിൻ്റെ സുവർണ കാലഘട്ടമാണ് പെരിക്ലിയൻ കാലഘട്ടം. ആരാണ് കൊല്ലവർഷം ആരംഭിച്ച ഭരണാധികാരി? കൊല്ലവർഷം ആരംഭം 825 AD. കൊല്ലവർഷം ആരംഭിച്ചത് 825 AD ആരംഭിച്ചത് കുലശേഖര രാജാവ് രാജശേഖരവർമ്മ. കൊല്ലവർഷം അല്ലെങ്കിൽ മലയാള വർഷത്തിലെ ആദ്യത്തെ മാസമാണ് ചിങ്ങം. ആദ്യത്തെ മാസം ചിങ്ങവും അവസാന മാസം കർക്കിടകവും. അവസാന മാസം കർക്കിടകം.
ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ഏതെന്ന് ചോദിച്ചാൽ അത് ശക കലണ്ടർ ആണ് എന്നാണ് ശകവർഷം ആരംഭം എ ഡി 78 ലാണ് ശകവർഷം ആരംഭിച്ചത് ശകവർഷം ആരംഭിച്ച ഭരണാധികാരിയാണ് കനിഷ്കൻ എ ഡി 78 ൽ ആരംഭിച്ച ഭരണാധികാരി ആര് ആ കനിഷ്കൻ ശകവർഷം ആരംഭിച്ച ഭരണാധികാരിയാണ് ആര് കനിഷ്കൻ ശക കലണ്ടറിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി സ്വീകരിച്ച വർഷം 1957 മാർച്ച് മാസം 22-ന് ശക കലണ്ടർ ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായി 1957 മാർച്ച് 22-ന് ശക കലണ്ടർ ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായി ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനം ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം അവസാന മാസം ഫാൽഗുനം എന്നാണ് ഹിജ്റ വർഷ ആരംഭം ഹിജ്റ വർഷ ആരംഭം 622 എഡി ഹിജ്റ വർഷം ആരംഭിച്ചത് മുഹമ്മദ് നബി ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം മുഹറം അവസാന മാസം ദുൽഹജ് അവസാന മാസം ആ ദുൽഹജ് അപ്പോൾ സ്കൂൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഞാനിന്ന് കവർ ചെയ്തത് ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അറിവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരാരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നതുവരെയും ബൈ